വിദ്യാർത്ഥി ഐ പി എസിന്റെ എല്ലാ ഫോഴ്സ് ഉപയോഗിച്ചാലും കുഞ്ഞിനെ കൊണ്ടുപോകാൻ കഴിയില്ല. അത് ഞങ്ങളെ പോലെ തന്നെ നിങ്ങൾക്കും അറിയാം. നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. അവൻ നിങ്ങളുടെ മകനല്ല. ഇനി നിങ്ങൾ കുഞ്ഞിനെ കണ്ടാൽ പിന്നെ നമ്മൾ കാണുന്ന സ്ഥലം എവിടെയാണെന്ന് ഞാനായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടതില്ലല്ലോ. അയാളിന്ന് നമ്മൾ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ. മനസാക്ഷി ഇല്ലാത്തവരെ രണ്ടുപേരും, അവരിതിന് പകരം എന്ത് പറയാനാ? അയാൾ പറഞ്ഞത് ശരിയാ. നമ്മളെ പരാജയപ്പെടുത്താനുള്ള തെറ്റ്, അബദ്ധം, അത് നമ്മൾ തന്നെ കാണിച്ചു. ആ ആയുധം നമ്മൾ തന്നെ ഗോപേട്ടന് നൽകി. മുന്നിൽ നിന്ന് യാചിക്കാം, വെല്ലുവിളിക്കാം, എങ്കിലും അവർ പറയുന്ന അവസാന വാക്കിന് മുന്നിൽ നമുക്ക് നിശബ്ദരാകാനേ പറ്റൂ. അങ്ങനെ നമുക്ക് തോറ്റു കൊടുക്കാൻ പറ്റുമോ സൂര്യചേട്ടാ? നമ്മുടെ കുഞ്ഞിനെ നമുക്ക് കാണാതിരിക്കാൻ പറ്റുമോ? അയാൾ പറയുന്നതനുസരിച്ച് സ്വന്തം കുഞ്ഞുമായുള്ള ബന്ധം നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുമോ? നമ്മുടെ മുമ്പിൽ ധീരവും വളരുമ്പോ നമ്മുടെ മനസ്സിൽ ധ്യാനം വളർന്നിട്ടില്ല. പിച്ചവയ്ക്കുകയും കൈപിടിച്ച് നടത്തുകയും ഓടിക്കളിക്കുകയും കുസൃതി കാണിക്കുകയും നമ്മുടെ നെഞ്ചിൽ കിടന്നുറങ്ങുകയൊക്കെ ചെയ്തിട്ടില്ലേ അവർ? അവരുടെ മോനായി അവൻ വളരുമ്പോഴും നമ്മുടെ നെഞ്ചിനകത്ത് അവൻ വളരുന്നുണ്ടായിരുന്നില്ല. ഇന്നും ധീരവിന് വാങ്ങിക്കുന്നതൊക്കെയും നമ്മൾ ധ്യാനം വാങ്ങിക്കാറില്ലേ? ഒക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കല്ലേ നമ്മൾ? ഒരു നാൾ അവൻ വരുമെന്നുള്ള പ്രതീക്ഷയില്. അങ്ങനെ വെറും കൈയോടെ മടങ്ങി പോവാനല്ലല്ലോ നമ്മൾ ഇറങ്ങിയത്. കാണാൻ മറയത്ത് അവനുണ്ട് നമ്മുടെ തൊട്ടരികിൽ. അവനെ ഉപേക്ഷിച്ച് നമുക്ക് മടങ്ങിപ്പോവാൻ കഴിയോ സൂരജേട്ട? കാണണം നമുക്ക് നമ്മുടെ കുഞ്ഞിനെ, കൊണ്ടുപോകണം നമുക്കവനെ. എന്റെ ഒരു ഫോൺ കോള് മതി, അവനെ കണ്ടെത്താൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അവനെ നമ്മുടെ മുമ്പിൽ എത്തിക്കാൻ ഞാൻ ഇവിടെ വെച്ച് വിചാരിച്ചാ മതി. അത് വേണ്ടടോ, ഗോപേട്ടനെ നമുക്കറിയാലോ, അത് അപകടവാ. തനിക്കും അതറിയാം. മകനെ കണ്ടെത്താനുള്ള അടങ്ങാത്ത ആഗ്രഹം നമുക്കുണ്ട്. എങ്കിൽ ഈ അടുത്ത് ചാട്ട അപകടം ചെയ്യും. മകനെ എന്നുള്ള വിളിയിൽ നമ്മുടെ വിരൽത്തുമ്പിലേക്ക് ഓടി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, സ്വപ്നം കാണാം. പക്ഷേ അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചിട്ടുണ്ടാവും ഗോപേട്ടൻ. ഓടി വരാൻ കഴിയില്ല അവന്. പിന്നെ നമ്മൾ ബലപ്രയോഗം നടത്തണം. ആ പ്രയോഗത്തിൽ അപകടം നമ്മുടെ കുഞ്ഞിന് തന്നെയാ. മുറിവേൽക്കുന്നത് നമുക്ക് തന്നെയായിരിക്കും, കാരണം നമ്മുടെ കയ്യിൽ ആയുധങ്ങളില്ല. അത് നമ്മൾ ഗോപേട്ടന് നൽകി കഴിഞ്ഞു. എനിക്കറിയാം സൂരജേട്ടാ, എന്നാലും ഞാനൊരു അമ്മയാ, മകനെ നഷ്ടമായ ഒരു അമ്മയാ. അവനെ കാണാതെ തിരികെ കിട്ടാതെ എന്റെ കണ്ണുനീര് പറ്റില്ല. അവനെ നമ്മൾ കാണും, തിരികെ കൊണ്ടുപോകും. യുദ്ധത്തിലൂടെ അല്ല, സമാധാനത്തിലൂടെ. ഇതുവരെ നമ്മൾ കാത്തിരുന്നു,
ഇനി കുറച്ച് നാളും കൂടി കാത്തിരിക്കാം നമുക്ക്. വരൂടോ, നമ്മുടെ കുഞ്ഞ് നമ്മുടെ കൈകളിലേക്ക് തന്നെ വരും. ഹലോ സർ. ഇല്ല സർ, ഞാൻ വരും. ഓക്കെ സർ. ചേച്ചി നോക്കൂ, നല്ല സാരിയാണ്, നല്ല ഡിസൈൻ അല്ലേ, നോക്കിയേ. നല്ല ഷർട്ടാ ചേട്ടന്, നന്നായിട്ട് ചേരും. എടുത്തോ, അത് 1020. 1000 തന്നാ മതി, പോരെ. വാങ്ങിച്ചു, നല്ല ലാഭമാ. കടയിൽ ഇതിന് 2000 രൂപ വിലയുണ്ട്. ഞാൻ അന്വേഷിച്ചതാ, നല്ല ക്വാളിറ്റി ഐറ്റമാ. ഇതെങ്ങനെ ഇത്ര വില കുറച്ച് കിട്ടുന്നേ? അത് ചേട്ടാ കമ്പനിന്ന് നേരിട്ട് എടുക്കുവേ, പിന്നെ ലാഭവും കുറച്ചെടുക്കൂ. നിങ്ങളുടെ സന്തോഷം അതാ ഞങ്ങളുടെ സന്തോഷം. എന്നാ ഇത് പാക്ക് ചെയ്തോ. ശരി ശരി, 1000 തന്നാ മതി. എതിരാളി ഞാൻ തന്നെ, കണ്ടില്ലേ? അല്ലാതെ രക്ഷയില്ലല്ലോ. കൂടെ കളിക്കാൻ ഒരു അനിയത്തിയോ അനിയനോ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നെ, അല്ലേ നന്ദുവേട്ടാ? നന്ദുവേട്ടന് ഇതിൽ വലിയ താല്പര്യമൊന്നുമില്ലല്ലോ. ധ്യാനിന് ഒരു കൂട്ടുണ്ട്, ഒരു സഹോദരനുണ്ടെന്നുള്ള സത്യം ഇവൻ അറിയണം, എല്ലാം ഇവൻ അറിയണം. എന്താ ആലോചിക്കുന്നത്? നന്ദുവേട്ടന് വേണമെങ്കിൽ കളിക്കാട്ടോ. ഭയം നിന്നെ മാത്രമാ, നിന്നിലൂടെ സത്യം ധ്യാൻ അറിയുമോ എന്ന ഭയം. അതൊരിക്കലും ഉണ്ടാവരുത്, ഉണ്ടാവരുതെന്ന് ഞാൻ ആവർത്തിക്കുക. നിന്നിലൂടെ അവനൊരിക്കലും സത്യം അറിയരുത്. അറിഞ്ഞാൽ ഞാൻ പറഞ്ഞേക്ക നന്ദുവിന് ഓർമ്മ കാണുമല്ലോ. വരുത്തി വെച്ചത് ഞാനാണ്, വീണ്ടും ഞാൻ തന്നെ. വേണ്ട, കുറച്ചുകൂടി കാത്തിരിക്കാം. അച്ഛൻ്റെ അമ്മയുടെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് അറിയാം. ഇപ്പോ എടുത്തു ചാടി പറയുന്നത് അപകടമാണ്.
പോന്നു പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. സ്കൂള് വിടുന്ന സമയത്ത് തിരികെ ചെല്ലാൻ പറ്റൂ. അതുവരെ നമ്മൾ പാർക്കിൽ പോയിരുന്നാലോ? ഏയ്, അതൊന്നും വേണ്ട, നമുക്കിങ്ങനെ കറങ്ങി 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 അവസാനം ആനിന്റെ അമ്മയുടെ കടയുടെ മുന്നിൽ ചെന്ന് പെടരുത്. അത് ഇവിടുന്ന് ദൂരെയാ. മീനാക്ഷി ടെക്സ്റ്റൈൽസ്, നീ പത്രത്തിൽ പരസ്യം കണ്ടിട്ടില്ല? പരസ്യമൊന്നും കണ്ടിട്ടില്ല, പക്ഷെ നീ പറഞ്ഞറിയാം നിന്റെ അമ്മയ്ക്ക് വല്ല ടെക്സ്റ്റൈൽസ് ഉണ്ടെന്ന്. വലുതെന്ന് പറഞ്ഞാലേ, ആറ് നിലയാ, അച്ഛനമ്മയും മാത്രമാണ് അതിന്റെ ഓണേഴ്സ്. തിരക്കൊണ്ട് അടുക്കാനേ കഴിയില്ല, ലക്ഷങ്ങളിലെ വിറ്റുവരവ് നടക്കുന്നത്. അതിന്റെ ഒരു ബ്രാഞ്ച് എറണാകുളത്ത് തുറക്കാൻ പ്ലാൻ ഉണ്ട്. ആലപ്പുഴയിലുള്ള ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ഈ അടുത്ത് തന്നെ ഉണ്ട്. നിങ്ങളെ പോലെ ആറുനില ബിൽഡിംഗ് ഇല്ലെങ്കിലും ചില പാങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. അല്ല, ഇത് പോലീസ് തെരുവോര കച്ചവടം നിരോധിച്ച സ്ഥലമാണല്ലോ. ഇവരൊക്കെയാണ് ഞങ്ങളെ പോലുള്ള വലിയ കച്ചവടക്കാർക്ക് പാര. മീനാക്ഷി വലിയമേലേ അത്? അത് നിന്റെ അമ്മയല്ലേ? ഇതൊന്നും അവിടെ ചെലവാവില്ലേ? അതുകൊണ്ടാണോ അതൊക്കെ ഇവിടെ കൊണ്ട് വിൽക്കുന്നത്? അമ്മ എന്താ ഇവിടെ? ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വന്നതാവും. എനിക്ക് മനസ്സിലായി മോളെ, ഒക്കെ കള്ളമായിരുന്നല്ലേ. ആറ് നല്ല ബിൽഡിങ്, മീനാക്ഷി ടെക്സ്റ്റൈൽസ്, എന്റെ അമ്മോ. ഇങ്ങനെ വെടായി പറയുന്നൊരു കുട്ടി ഞാൻ ആദ്യമായിട്ട് കാണുക. കഷ്ടം, നാളെ സ്കൂളിൽ ചെന്ന് ഞാൻ എല്ലാരോടും പറയുന്നുണ്ട്. ആകെ കൊള്ളായി, അമ്മ എന്താ ഇവിടെ? ഞങ്ങളുടെ ദയ കൊണ്ടല്ലാതെ ഞങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾക്കൊന്ന് കാണാൻ പോലും പറ്റത്തില്ല. അതിനുള്ള അർഹത നിങ്ങൾക്കില്ല. നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. അവൻ നിങ്ങളുടെ മകനല്ല. ഇനി നിങ്ങൾ കുഞ്ഞിനെ കണ്ടാൽ പിന്നെ നമ്മൾ കാണുന്ന സ്ഥലം എവിടെയാണെന്ന് ഞാനായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടതില്ലല്ലോ. മീനാക്ഷി വലിയമ്മ, പുറത്തേക്ക് വന്നോ? പോലീസ് ഒന്നുമില്ല. ഇത് അവള് ചുമ്മാ വിളിച്ചു പറഞ്ഞതാ. എടീ ദുഷ്ടേ, നീ ആ വിളിച്ചു പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായായിരുന്നു.
എന്നെ പോലീസ് പിടികൂടാതിരിക്കാൻ വേണ്ടി വിളിച്ചു പറയുന്ന ഞാൻ കരുതിയത്. തുണി വിൽക്കുന്ന വലിയമ്മയാണെന്ന് ഞങ്ങൾക്കറിയാവോ? ഓടിക്കാൻ വേണ്ടി ചുമ്മാ വിളിച്ച് പറഞ്ഞതാ. എടി ദ്രോഹി, ദ്രോഹി അമ്മയാ. എന്ത് പണി അമ്മ കാണിച്ചത്? അമ്മയ്ക്ക് അന്തസ്സുണ്ടോ? എന്റെ കൂട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തില്ലേ? ഞാൻ എന്ത് ഇതൂന്നാ നീ പറയുന്നേ? ഇവളുടെ കൂട്ടുകാരികളോട് ഇവള് പറഞ്ഞതേ വല്യച്ഛനും വല്യമ്മയൊക്കെ വലിയ ടെക്സ്റ്റൈൽസിന്റെ ഉടമകളാണെന്നാ. 6 നില ടെക്സ്റ്റൈൽസ്, എറണാകുളത്ത് പുതിയത് തുടങ്ങുന്നു, ആലപ്പുഴയിലുള്ളത് ഉദ്ഘാടനം നടക്കാനിരിക്കുന്നു. ഇവളുടെ ഒരു ഫ്രണ്ടിനോട് ഇതൊക്കെ പറഞ്ഞ് തീർന്നേ ഉള്ളൂ. ദേ വലിയമ്മ തെരുവിലിരുന്ന് കച്ചവടം നടത്തുന്നു, പോലീസിനെ പേടിച്ച് മുന്നിലൂടെ ഓടുന്നു. ആകെ നാണം കെടുത്തില്ല എന്നെ. നാളെ ഇത് അവള് സ്കൂളിൽ പറയും. ഞാൻ അവരുടെ ഒക്കെ മുഖത്ത് എങ്ങനെ നോക്കും? നീ മുഖത്ത് നോക്കണ്ടടി, മാനത്ത് നോക്കി അങ്ങ് നടന്നാ മതി. നാണം കെടാൻ വേണ്ടി നീ എന്തിനാടി ഇങ്ങോട്ട് വന്നേ? അല്ല, സ്കൂളിൽ പോയ നിങ്ങളെന്താ ഇവിടെ? പറയടാ, നിങ്ങൾ രണ്ടുപേരും ഒന്ന് സ്കൂളിൽ പോയില്ലേ? അതെ, ഫിലിം സ്റ്റാർ ഒക്കെ പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷൻ ഇവിടെ ടൗൺ ഹാളിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സമയം കളയാനായിട്ട് ഇവിടെയൊക്കെ കറങ്ങി നടക്കുമ്പോഴാ വല്യമ്മ കണ്ടത്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. ഞാനേ ആ തുണികളൊന്ന് പോയി എടുത്തോണ്ട് വരട്ടെ. കാണിച്ചു തരട്ടെ നിന്നെ. ഇന്ന് ഇത് ചെയ്തതോ ചെയ്തു, ഇനി ആവർത്തിക്കരുത്. തെരുവിൽ കച്ചവടം നടത്തുന്ന ഏർപ്പാട് ഇന്ന് തുട നിർത്തിക്കണം. അതെ, കടയില് കച്ചവടമൊന്നുമില്ല, കിട്ടുന്ന കാശ് മുഴുവൻ മീര വിഴുങ്ങും. എങ്ങനെ ചെലവ് നടത്തും? നിന്റെ സ്കൂൾ ഫീസ് കൊടുക്കണ്ടേ? മറ്റ് ചെലവുകളൊക്കെ നടത്തണ്ടേ? അതൊന്നും എനിക്കറിയണ്ട. ഇതെനിക്ക് ക്ഷേമാ. മേലിൽ അമ്മ ഇങ്ങനെ കച്ചവടം നടത്തില്ലെന്ന് എനിക്ക് വാക്ക് തരണം. പിന്നെ നീയല്ല എന്റെ അമ്മ, നിനക്ക് വാക്ക് തരാൻ ഒന്ന് പൊടി അവിടുന്ന്. ഈ ഏർപ്പാട് അമ്മൂമ്മയും അച്ഛനും അറിയാതെ അന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. ഇനി ഇത് ആവർത്തിച്ച ഞാനത് അവരോട് പറയും. ഇതറിഞ്ഞ അമ്മൂമ്മ എന്തെയ്യുന്ന് ഞാൻ പറയണ്ടല്ലോ. അയ്യോ മോളെ, നീ വീട്ടിൽ പറയണ്ട, അവിടെ നിന്റെ അച്ഛനെ മാത്രമേ ഇക്കാര്യം അറിയത്തുള്ളൂ. ഞാൻ ഈ കാര്യം ആരോടും പറയില്ല. പകരം ഞങ്ങൾ സ്കൂളിൽ പോകാതിരുന്നത് വീട്ടിൽ പറയരുത്. നാളെ മുതൽ ഈ തൊഴിൽ ചെയ്യരുത്. ഇല്ല, ഇനി ഈ ജോലി ഞാൻ ചെയ്യില്ല. വാക്ക്. അയ്യോ, ബാക്കിയുള്ള തുണികൾ റോഡിൽ കിടക്ക, അതെടുത്തിട്ട് വരട്ടെ ഞാൻ. ഇത് നമ്മൾ നേരത്തെ ചെയ്യണമായിരുന്നു സന്ധ്യ. ഭയന്ന് മാറി നിൽക്കേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ഈ കളിയില് അവർക്ക് തോൽക്കാനുള്ളതൊക്കെ അവരായിട്ട് തന്നെ മുമ്പേ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെന്തിന് നമ്മൾ ഭയന്ന് മാറി നിൽക്കണം? ഇപ്പോഴാ ഒരാശ്വാസമായത്. നമ്മൾ പറഞ്ഞതൊക്കെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. കുഞ്ഞിനെ കാണാൻ അവരിനി വരില്ല സന്ധ്യ. വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് അവർക്കിപ്പോൾ അറിയാം. രണ്ടുപേരും വിഡ്ഢികളൊന്നും അല്ലല്ലോ. വിഡ്ഢികളല്ല, മനുഷ്യത്വമുള്ളവരാ. മറ്റുള്ളവരുടെ വേദനയിൽ കരയുന്നവരാ. അതുകൊണ്ടാണല്ലോ എളുപ്പത്തിൽ അവരെ പറ്റിക്കാൻ കഴിഞ്ഞത്. ഇത്രയും കാലം അവർക്ക് മുന്നിൽ നിന്ന് മാറി നിന്നത് അവര് ഭയന്നിട്ടൊന്നും വരുന്നില്ല. അവര് ധ്യാന മാർക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു. കാലം അത് ചെയ്യൂന്ന് അച്ഛനുമായി കരുതി. കാലം എത്ര കഴിഞ്ഞാലും അവർക്ക് മാർക്കം പറ്റുമോ സ്വന്തം കുഞ്ഞിനെ? കാണാതിരിക്കാൻ പറ്റുമോ അവനെ? നിങ്ങൾ ഈ ചെയ്യുന്നത് ക്രൂരതയാ. ആ പാവങ്ങളോട് എന്തിനിത് ചെയ്യുന്നു? പ്രസവം കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് വന്നപ്പോ കണ്ണീരോട് അവരെനിക്ക് കുഞ്ഞിനെ തന്നതും ധീരവുമായി കരഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതും ഞാൻ മറന്നിട്ടില്ല. അന്ന് അവരുടെ കണ്ണിൽ നിന്ന് ഉതിർന്ന കണ്ണീർ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അതിന് കാരണം ഞാനാണ്. ഞാനായിട്ടത് അവസാനിപ്പിക്കണം. എനിക്ക് വേണ്ടി ഞാൻ യാചിച്ച് വാങ്ങിയതാ ധ്യാനെ. അവനെ യഥാർത്ഥ അച്ഛനെ അമ്മയെ ഏൽപ്പിക്കണമെന്ന് ഇന്ന് ഞാൻ നിങ്ങളോട് യാചിക്കുക. ഈ ക്രൂരത ഇനി ആവർത്തിക്കരുത് നിങ്ങൾ.
മിണ്ടിപ്പോകരുത് നീ. മുമ്പ് ബേബി വേണമെന്ന് പറഞ്ഞ് നീ എന്റെ പുറകെ നടന്നു. ഇന്നവനെ വേണ്ടെന്ന് പറഞ്ഞ് നീ എന്റെ പുറകെ നടക്കുന്നു. നിനക്ക് കളിപ്പാട്ടുമായിരിക്കാം അവൻ, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനല്ല. ഇനി ഞങ്ങൾക്ക് മുന്നിൽ ഈ ഒരു ആവശ്യവും പറഞ്ഞ് നീ വന്നേക്കരുത്. നിനക്ക് തരുന്ന ലാസ്റ്റ് വാണിംഗ് ഏത്? ഞാൻ കൊണ്ടുവരും എന്റെ കുഞ്ഞിനെ. പഴയതുപോലെ നീ വീണ്ടും ഹോസ്പിറ്റലിലാവോ അതോ മനോനില തെറ്റുവോ?